ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. SAMN എന്ന യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുമ്പോൾ ലഭിച്ച നല്ല അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഈ അവസരം നൽകിയതായ ബഹുമാനമുള്ള ലീഡേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒരു ദൈവഭയത്തിൻ്റെ ജീവിതത്തിൽ അവരുടെ പ്രതികൂലങ്ങളിൽ ധൈര്യവും ചൈതന്യവും ശക്തിയും പകരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് അനേക ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവവചനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ഇന്നത്തെ ചിന്ത നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനൻ എഴുതിയ സുവിശേഷം 16:20-22 വാക്യങ്ങൾ. 20 വാക്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. 22 വാക്യം: അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് നിന്റെ ദുഃഖം സന്തോഷമായി തീരും. എത്ര ആശ്വാസകരമാണ് വചനമാണ്. ഈ സമയങ്ങളിൽ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വലിയ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ്. കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, നിങ്ങൾ ദുഃഖിക്കും, ലോകം മുഴുവൻ സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുമ്പോൾ ആ സന്തോഷം ഒരാൾക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാനായിട്ട് കഴിയില്ല. ബാഹ്യമായ വസ്തുക്കൾ താൽക്കാലികമായ സന്തോഷം മാത്രം നമുക്ക് തരുമ്പോൾ നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും നമുക്ക് നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിത്യമായ സന്തോഷം, നിത്യമായ സമാധാനം, അതാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇവിടെ കർത്താവ് ഒരു ഉദാഹരണം പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. 21 വാക്യം: സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സ്ത്രീ പ്രസവ വേദനയിലൂടെ കടന്നു പോകുന്നത് പോലെ നിങ്ങൾ തീവ്ര ദുഃഖത്തിലൂടെ കടന്നു പോകും. എന്നാൽ അതിനുശേഷം നിങ്ങൾ എന്നെ കാണുമെന്ന് കർത്താവ് നമ്മോട് പറയുന്നു. നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ലോകം മുഴുവൻ സന്തോഷിക്കും. എന്നാൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളുടെ സകല ദുഃഖവും സന്തോഷമായി തീരുമെന്ന് കർത്താവ് നമ്മോട് അറിയിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. 5:7 വാക്യത്തിൽ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അംഗീകരിക്കാൻ വളരെ പ്രയാസമുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഇയ്യോബിനെക്കുറിച്ച് നാം സന്ദേശങ്ങളിലൂടെയൊക്കെ നാം കേട്ടിട്ടുണ്ട്, ഇയ്യോബ് എങ്ങനെയുള്ളവനായിരുന്നു: നേരെയുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, മാത്രമല്ല സമ്പന്നനായിരുന്നു എന്ന് ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ 1:13 നാം പഠിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ സമ്പത്ത് നശിച്ചു, ആടുമാടുകൾ നശിച്ചു, തൻ്റെ മക്കൾ മരിച്ചു, മാത്രമല്ല ശരീരം വ്രണത്താൽ ബാധിതനായി. എന്നാൽ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് ഭാര്യ നിന്ദിച്ചു പറഞ്ഞപ്പോൾ പോലും ഇയ്യോബിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 2:10 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് ഇയ്യോബ് പറയുകയുണ്ടായി. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും ഇയ്യോബ് വിജയിച്ചപ്പോൾ യഹോവയായ ദൈവം അവന് നഷ്ടമായതെല്ലാം ഇരട്ടിയായി മടക്കി നൽകിയെന്ന് 9 നാം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവവിശ്വാസികളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ശോധനകളിലൂടെയാണ് ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. നാം തീവ്രമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ മാറ്റ് എത്രമാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 31:13 വാക്യം: യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതും കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. പല സന്ദർഭങ്ങളിലും മനുഷ്യൻ്റെ ജീവിതം ഇരുളിൻ്റെ അനുഭവത്തിലേക്ക് വഴുതി പോകാറുണ്ട്. ഇരുൾ നമ്മെ മൂടിക്കളയുമ്പോൾ ദിവ്യ വെളിച്ചമായി കടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ആവശ്യം. കാരണം ഏത് കണ്ണുനീരിൻ്റെ അനുഭവവും സന്തോഷമാക്കി മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11:28 വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്.
കർത്താവ് ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് അവിടെ അരുളി ചെയ്യുകയാണ്. ഇതും ഈ നമ്മുടെ കർത്താവ് കണ്ണുനീരെല്ലാം തുടച്ച് നമ്മെ ആശ്വാസത്തിലേക്ക് നയിക്കുന്ന കർത്താവാണ്. ഈ കർത്താവിൽ പൂർണ്ണമായി നാം ആശ്രയം വെച്ചാൽ നമ്മുടെ ദുഃഖം മാറി നിത്യമാകുന്ന സന്തോഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. അനേക വാക്തത്വങ്ങൾ നമുക്ക് വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. സ്വന്തം അല്ലെങ്കിൽ പെറ്റ അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവിൻ്റെ ഉറപ്പ് കർത്താവ് നമുക്ക് നൽകുന്ന ഉറപ്പാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ ആശ്വാസവും സമാധാനവും ബലവും നൽകുന്ന വചനമാണ്. എന്നെ കേൾക്കുന്ന ദൈവവിശ്വാസികളെ, ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇറങ്ങി വരുന്നതും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലാണ്. വചനം പറയുന്നു, സങ്കീർത്തനം 34:18 ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, അല്ലെ എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നവരാരുമില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു പിതാവ് സ്വർഗത്തുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:46-52 വേദഭാഗം നമുക്ക് കാണുവാനും കഴിയുന്നത്. അവിടെ ബർത്തിമായി എന്ന കുരുടനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെ കർത്താവായ യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഭിക്ഷയാച്ചുകൊണ്ടിരുന്ന ബർത്തിമായി എന്ന കുരുടൻ യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞ് അവിടെ നിലവിളിക്കുന്ന നമുക്ക് കേൾക്കുവാനായിട്ട് 47 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു. 48 നമുക്ക് വായിക്കുന്നു, മിണ്ടാതിരിപ്പാൻ അവനെ പലരും ശാസിച്ചു എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ വായ അടപ്പിക്കുവാനായിട്ട് പലരും ശ്രമിച്ചതായിട്ട് നമുക്കവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്നും ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയും തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മിണ്ടാതിരിപ്പാൻ കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കർത്താവായ യേശു ക്രിസ്തു നൽകിയിട്ടുണ്ടെന്ന് കർത്താവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലരും നമ്മെ പരിഹസിക്കും, പലരും നമ്മെ നിന്ദിക്കും, പലരും നമ്മെ കളിയാക്കും. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ നീ ഉപവസിച്ചിട്ടും നിൻ്റെ ദുഃഖം മാറുന്നില്ല, നിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നൊക്കെയും പറയുന്ന പലരും തളർത്തുന്ന വാക്കുകൾ നമ്മോട് പറഞ്ഞു നിൽക്കാം. ഇവിടെ കുരുടനെക്കുറിച്ച് നാം നോക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് അവൻ പ്രാർത്ഥന അല്ലെങ്കിൽ നിലവിളി നിർത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് കഴിയില്ലായിരുന്നു. അവിടെ ആ കുരുടനായ മനുഷ്യൻ പിന്നെയും ഉച്ചത്തെ നിലവിളിച്ചുവെന്ന് 48 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നാം പ്രാർത്ഥന നിർത്തിയാൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുകയില്ല. 49 വാക്യത്തിൽ വായിക്കുന്നു, കർത്താവ് നിന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിന്നത് രാജാവിൻ്റെ മുമ്പിലല്ല, ധനികൻ്റെ മുമ്പിലല്ല, സ്വാധീനമുള്ളവൻ്റെ മുമ്പിലല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലാണ്, ആത്മാർത്ഥമായി നിലവിളിക്കുന്നവൻ്റെ മുമ്പിലാണ് കർത്താവ് നിന്നത്. ഇന്നും ഇത് സാധ്യമാണ്. വചനം അങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹൃദയം നുറങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥൻ. എവിടെ നുറങ്ങിയ ഹൃദയമുണ്ടോ, തകർന്ന മനസ്സുണ്ടോ, അതിൻ്റെ നടുവിൽ കർത്താവുണ്ട്. നമുക്ക് പറയുവാനായിട്ട് കഴിയണം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല എന്ന് 16:8 നാം വായിക്കുന്നുണ്ട്. അപ്രകാരം സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്ന് ധൈര്യത്തോടെ നമുക്കും പറയുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സ്വർണഗീതമാണ് 16. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ് പ്രതികൂല സാഹചര്യങ്ങളിൽ നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ പ്രത്യാശ ദൈവത്തിലായിരുന്നു എന്ന് നമുക്ക് ദാവീദിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജീവിതയാത്രയിൽ മനുഷ്യൻ അനേക പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും നെരുപ്പോടുകൾ എരിയുമ്പോൾ മാത്രമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് എത്രമാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. വളരെ കഠിനമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ യഹോവയായ ദൈവം തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും പടവുകൾ കീഴടക്കണമെങ്കിൽ ഇത്തരം തീവ്ര പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നാം ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ദൈവകരങ്ങളിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാണ് എന്ന വസ്തുത നാം മറന്നു പോകരുത്.
നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവുമായ വ്യക്തിപരമായ ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവുമായ ദൃഢബന്ധം പുലർത്താൻ കഴിയാത്തതാണ് ഇന്നത്തെ തലമുറകളുടെ പരാജയം എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കത് പരിഹരിക്കുവാൻ കഴിയാതെ അവർ നിരാശരാകുന്നു. നിരാശ അവരെ കൊണ്ട് എത്തിക്കുന്നത് ആത്മഹത്യയുടെ വക്കിലായിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ദൈവപ്രജ അത്തരം ചിന്തകൾ കടന്നു വരികയില്ല. കാരണം അവൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിലായിരിക്കും. കണ്ണുനീരില്ലാത്ത, വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ഭൗതികമായ നേട്ടങ്ങളുടേതാവുന്ന ഒരു ജീവിതത്തിൻ്റെ വാഗ്ദാനമല്ല കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹനൻ എഴുതിയ സുവിശേഷം 16:33 നാം വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വേദനകളും ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. വേദനകളും പേറിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ക്രിസ്ത്യാനി എന്ന പേരിന് പോലും അർഹതയുള്ളൂ. നമ്മുടെ നേരിടുന്ന പ്രതിസന്ധികളിൽ, ഇരുളേറിയ അനുഭവങ്ങളിൽ, അസാധ്യമെന്ന് തോന്നുന്ന വേളകളിൽ യഹോവയായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ ദുഃഖങ്ങളെ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ ആ ഭാരങ്ങളെ നോക്കാതെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവിലേക്ക് നമുക്ക് നോക്കാം. വചനം അങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊരു വ്യക്തി ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവോ ആ വ്യക്തി ഒരിക്കലും ലജ്ജിതരായി തീരുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ദുഃഖം സന്തോഷമായി തീർന്ന ഒരു ദിനം ഉണ്ടെന്നറിഞ്ഞ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കാരണം അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഈ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നു, ഈ സമയങ്ങളിൽ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോയിക്കൊള്ളട്ടെ, നമ്മുടെ ദുഃഖം സന്തോഷമായി തീരുന്ന ഒരു ദിനം ഉണ്ടെന്ന് അറിഞ്ഞ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആ നിത്യമായ സന്തോഷം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.